പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് മനോഹരമായി പരിഭാഷപ്പെടുത്തിയത് ഫാദർ ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ഇത് ബിബ്ലിയ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇത് വാങ്ങി വായിക്കണം നിങ്ങളുടെ വീട്ടിൽ ഇത് ശേഖരിക്കണം ഇത് വലിയ ഒരു സമ്പത്താണ് നിങ്ങളുടെ ആത്മാവിലേക്ക് ഇത് നിറയ്ക്കണം ക്രൈസ്ത ലോഡ് നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രക്തസാക്ഷികൾ ഏഷണിയുടെ ഇരകളാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി നൽകിയ പ്രസംഗമാണ് അന്നത്തെ വേദവായന നടപടി പുസ്തകം ആറാം അധ്യായത്തിൽ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളും സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ ജനങ്ങളിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ ഏഷനി നശിപ്പിക്കുന്നു എന്നുമെന്നപോലെ ഇന്നും പല രക്തസാക്ഷികളും വ്യാജമായി കുറ്റാരോപിതരാകുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു വിശ്വാസത്തോടുള്ള വെറുപ്പും വിദ്വേഷവും മൂലം അവരെ കൊന്നുകളയുന്നു സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ തേഫാനോസ് ഏഷണിയുടെ ഇരയാണ് പാപത്തേക്കാൾ മോശമായ തിന്മയാണ് ഏഷണി സാത്താൻ്റെ നേരിട്ടുള്ള പ്രകടനമാണ് ഏഷണി ശിഷ്യന്മാർ നിയമിച്ച ഡീക്കന്മാരിൽ ഒരുവനായ തേഫാനോസിനെയാണ് അപ്പസ്തോലന്മാരുടെ നടപടി അവതരിപ്പിക്കുന്നത് അത്യസാധാരണമായ അടയാളങ്ങളോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച അദ്ദേഹത്തെ സനഹദ്രീൻ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കുന്നു വേദപാഠം നമ്മോട് പറയുന്നു യഹൂദ കോടതിയായ സാനദ്രീൻ സംഘത്തിന് മുമ്പിൽ കള്ള സാക്ഷികൾ വന്ന് സ്റ്റേഫാനോസിനെതിരായി കൊടുത്തു സ്റ്റേഫാനോസിനെതിരെ നീതിപൂർവകമായ നിയമയുദ്ധം ജയിക്കുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ ശത്രുക്കൾ നല്ല മനുഷ്യർ തമ്മിലുള്ള പോരാട്ടം ഇക്കാര്യത്തിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ അവൾ വൃത്തികെട്ട കളി കളിക്കാൻ തീരുമാനിക്കുന്നു ഏഷണിയുടെ കളി നാം എല്ലാവരും പാപികളാണ് എല്ലാവരും നാം പാപം ചെയ്തിട്ടുണ്ട് എന്നാൽ ഏഷണി മറ്റൊരു കാര്യമാണ് തീർച്ചയായും അത് പാപമാണ് എന്നാൽ പാപത്തിൽ നിന്നും അന്തരവുമുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ഏഷണിയുടെ ലക്ഷ്യം വളരെ തിന്മയായ സംഗതിയിൽ നിന്നാണ് ദുരാരോപണമായ ഏഷണി ഉദ്ഭവിക്കുന്നത് വിദ്വേഷത്തിൽ നിന്നാണ് അത് ഉദ്ഭവിക്കുന്നത് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നതോ സാത്താനാണ് ആളുകളിലും അവരുടെ ആത്മാവുകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നശിപ്പിക്കുകയാണ് ഏഷണി ചെയ്യുന്നത് കാര്യം നേടാനായി നുണ പറയുകയാണ് ഏഷണി മെനഞ്ഞുണ്ടാക്കുന്നവർ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ശങ്ക വേണ്ട എവിടെ ഏഷണിയുണ്ടോ അവിടെ സാത്താനുണ്ട് മറ്റാരുമല്ല സാത്താനാണത് നുണയെ നുണ കൊണ്ടല്ല സ്തേഫാനോസ് നേരിട്ടത് നുണയ്ക്കു പകരം നുണ അദ്ദേഹം പറഞ്ഞില്ല അത്തരത്തിൽ സ്വയം രക്ഷിക്കാൻ അദ്ദേഹം മെനക്കെട്ടില്ല അദ്ദേഹം കർത്താവിലേക്ക് നോക്കി നിയമമനുസരിക്കുന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനത്തിലും സത്യത്തിലും വസിക്കുന്നു സഭയുടെ ചരിത്രത്തിൽ എന്നും സംഭവിക്കുന്ന ഇതാണ് ആദ്യത്തെ രക്തസാക്ഷി മുതൽ ഇന്നു വരെ നിരവധി പേർ ധീരതയോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു രക്തസാക്ഷികളുടെ കാലം കഴിഞ്ഞിട്ടില്ല ആദ്യ ശതകത്തിലുള്ളതിനേക്കാൾ കൂടുതൽ രക്തസാക്ഷികൾ ഇപ്പോൾ സഭയിലുണ്ട് സത്യമായും ഉണ്ട് എന്ന് നമുക്ക് പറയാനാകും ദുരാരോപണം ഉന്നയിച്ച് പീഡിപ്പിച്ച് വധിക്കപ്പെടുന്നു വധിക്കപ്പെട്ട കൊല്ലപ്പെടുന്ന ധാരാളം സ്ത്രീ പുരുഷന്മാർ സഭയിലുണ്ട് യേശുവിനോടുള്ള വെറുപ്പും വിദ്വേഷവും മൂലം കൊല്ലപ്പെട്ട നിരവധി പേർ സഭയിലുണ്ട് വിശ്വാസത്തോടുള്ള വിദ്വേഷവും വെറുപ്പുമാണ് അത് മതബോധനം പഠിപ്പിച്ചതിനാൽ ഒരാൾ കൊല്ലപ്പെടുന്നു ശരീരത്തിൽ കുരിശു വഹിച്ചതിനാൽ മറ്റൊരാൾ വധിക്കപ്പെടുന്നു ഇന്ന് നിരവധി രാജ്യങ്ങളിൽ അവർക്കെതിരെ യേശനിയും ദുരാരോപണവും ഉന്നയിക്കുന്നു അവരെ പീഡിപ്പിക്കുന്നു രക്തസാക്ഷിത്വത്തിൻ്റെ ഈ കാലത്തും സഹിക്കുന്ന അവർ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് ആദ്യ നൂറ്റാണ്ടിലേതിനേക്കാൾ കൂടുതൽ രക്തസാക്ഷികളുള്ള കാലമാണ് നമ്മുടേത് ആധ്യാത്മിക കലാപത്തിൻ്റെയും കോലാഹലത്തിൻ്റെയും യുഗമാണ് നമ്മുടേത് അത് പഴയ ഒരു റഷ്യൻ ഐക്കൺ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു പരിശുദ്ധ അമ്മ തൻ്റെ മേലങ്കി കൊണ്ട് ദൈവജനത്തെ മറയ്ക്കുന്ന ചിത്രം നമ്മെ സംരക്ഷിക്കാനായി പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ആധ്യാത്മിക ലഹളയുടെ കാലയളവിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം പരിശുദ്ധ അമ്മയുടെ മേലങ്കിയുടെ തണലാണ് സഭയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അമ്മയാണവൾ രക്തസാക്ഷികളുടെ ഈ കാലയളവിൽ നമ്മുടെ മുഖ്യ പോരാളി സംരക്ഷണം നൽകുന്ന നായിക മറിയമാണ് ഇങ്ങനെയാണോ ഇറ്റാലിയൻ ഭാഷയിൽ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവൾ അമ്മയാണല്ലോ വിശ്വാസത്തോടെ നമുക്കിങ്ങനെ പറയാം അമ്മേ നിന്റെ സംരക്ഷണയുടെ തണലിലാണ് സഭ സഭയുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുത്താലും